ആ നമസ്കാരം അശ്വതിയുടെ അമ്മയല്ലേ? ഇരിക്കൂ ഇരിക്കൂ. ആ സുഖമായിട്ടിരിക്കുന്നു ഞാൻ. പിന്നെ അശ്വതിയുടെ അമ്മയ്ക്ക് എന്താ? സുഖമായിട്ടിരിക്കുന്നല്ലേ. പിന്നെ അശ്വതിയുടെ അനിയന് വയ്യാന്നൊക്കെ അശ്വതി ഇന്നലെ ക്ലാസ്സിൽ വന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് അനിയന്? കുഴപ്പമില്ലല്ലേ. അത് ശരി. ആ അശ്വതി പഠിക്കുന്ന കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ മലയാളം ടീച്ചറല്ലേ, അപ്പം എൻ്റെ ക്ലാസ്സിൽ അശ്വതി നന്നായിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. മറ്റ് കുഴപ്പമൊന്നും പറയാനില്ല. അശ്വതിക്ക് കൊടുക്കുന്ന ഹോംവർക്ക് എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് വരുന്നു. മലയാള പദ്യങ്ങളായാലും എല്ലാം വളരെ വൃത്തിയായിട്ട് ക്ലാസ്സിൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു കുട്ടിയാണ്. പൊതുവേ അശ്വതിയെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമാണ്, ഒന്നും പറയാനില്ല. അശ്വതിയെ പറ്റി നല്ലൊരു കുട്ടിയാണ് അശ്വതി. പിന്നെ അശ്വതിയുടെ അമ്മ ഇംഗ്ലീഷ് ടീച്ചറെ മാത്സ് ടീച്ചറെ ഒക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. എനിക്കിപ്പോൾ അശ്വതിയെ പറ്റി പറയാനൊന്നുമില്ല. നമ്മളെ സബ്ജക്റ്റ് മലയാളമാണ്. മലയാളത്തിൽ അശ്വതി നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. മറ്റു കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഈ ക്രിസ്മസിൻ്റെ എക്സാം കഴിഞ്ഞപ്പോഴും മലയാളത്തിൽ നല്ല മാർക്കുണ്ട് അശ്വതിക്ക്. മറ്റു കുഴപ്പമില്ല. എന്നാലും മറ്റു ടീച്ചേഴ്സിനെ ഒന്ന് കണ്ടു നോക്കാം അശ്വതിയുടെ അമ്മ. ശരി എന്നാൽ പോയിട്ട് വരും. ആ അപർണയുടെ അമ്മയല്ലേ? ഇരിക്കി ഇരിക്കി. എന്താ വരാൻ താമസിച്ചേ? സമയം 12 മണിയായി. എനിക്കിപ്പോൾ അടുത്ത ക്ലാസ് ഉണ്ട്. ഈ സമയത്തൊന്നും ഞാനിവിടെ ഇരിക്കുന്നതല്ല. അപർണ പറഞ്ഞു അമ്മ വരുമെന്ന്. അതുകൊണ്ടാണ് ഇപ്പം വെയിറ്റ് ചെയ്തിരുന്നത്. എനിക്ക് അടുത്ത ക്ലാസ്സിന് പോകേണ്ടതാണ്. ഇരിക്കൂ, ഇരിക്കാൻ പറഞ്ഞല്ലോ ഞാൻ. ഞങ്ങളേ ഈ ക്രിസ്മസ് പരീക്ഷ എന്ന് പറയുമ്പം വേറൊന്നുകൊണ്ട് പറയുമല്ല, മാർച്ചിൽ പ്രധാന പരീക്ഷയ്ക്കുള്ള കുറച്ച് നല്ല നല്ല ക്വസ്റ്റ്യൻസും കൂടെ എടുത്ത് ടെസ്റ്റ് ചെയ്തതും കൂടാണ് ഈ ക്രിസ്മസ് പരീക്ഷ എന്ന് വെച്ചാൽ. ഈ അപർണ എന്തുവാണ് ഈ ക്ലാസ്സിലൊക്കെ? എന്തൊരു അലമ്പ് പിടിച്ച കൊച്ചാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ അപർണയുടെ ഫോൺ ബാഗിൽ നിന്നും പൊക്കിയത്. ഞാനൊരു മാത്സ് ടീച്ചറാണ്. മാത്സ് ആ കുട്ടിക്ക് ഒന്നും അറിയത്തില്ല. കൂട്ടാനും അറിയത്തില്ല, ഗുണിക്കാനും അറിയത്തില്ല. 10ാം ക്ലാസ്സാണ്, 10ാം ക്ലാസ്. എന്തുവാണ് അപർണയുടെ അമ്മേ നിങ്ങൾ വീട്ടിൽ ഈ കൊച്ചിനെ പഠിപ്പിക്കുന്നേ? ഇങ്ങനെയൊക്കെയാണോ പഠിപ്പിക്കുന്നത്? ഇത് വളരെ മോശമാണ് അപർണയുടെ അമ്മേ. ഇങ്ങനെയാണെങ്കിൽ 10ാം ക്ലാസ് നിങ്ങളുടെ മോൾ ഉറപ്പായിട്ടും തോക്കും ഉള്ള കാര്യം ഞാൻ പറയാനില്ല. ഞാൻ ആരുടെ മുഖം ഒന്നും നോക്കുന്നില്ല. നിങ്ങളുടെ മോള് 10ാം ക്ലാസ് ഉറപ്പായിട്ടും തോക്കും. മനസ്സിലായോ? അമ്മാതിരി ആ കൊച്ച് ക്ലാസ്സിൽ കണക്ക് കൂട്ടാനും അറിഞ്ഞൂടാ, ഗുണിക്കാനും അറിഞ്ഞൂടാ, ഹരിക്കാനും ഒന്നും അറിഞ്ഞൂടാ. എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഇതുപോലൊരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല അപർണയുടെ അമ്മേ. ആ എന്തായാലും നോക്ക്, പറഞ്ഞു മനസ്സിലായോ? ഞാൻ എന്തായാലും 2 ദിവസം കൂടെ നോക്കും. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ആ മോളെ ക്ലാസ്സിൽ മര്യാദയ്ക്ക് ഇരിക്കാൻ ആദ്യം പറഞ്ഞു വിട് വീട്ടിൽ നിന്ന്. എന്തായാലും ശരി, മാർക്കൊന്നും ഇല്ല, 0 തന്നെ ഈ പ്രാവശ്യവും. നിങ്ങളാ മോളെ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. ശരി എന്നാ പോയിക്കോ. അയ്യോ ഇച്ചിരി ഒന്ന് മയങ്ങിപ്പോയി. സഞ്ജീവിൻ്റെ അമ്മയാണോ? ഏതാ 10th A-യിലാണോ 10th B-യിലാണോ? B-യിലെ. ആ ആ മനസ്സിലായി മനസ്സിലായി. സഞ്ജീവ് എന്റെ ക്ലാസ്സിലുണ്ടല്ലോ, എന്താ കാണാൻ? എന്താ? ഓ മാർക്കിൻ്റെ അറിയാൻ വന്നെയാണോ? ഞാൻ IT ടീച്ചറാണേ. ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെ ടീച്ചേഴ്സിനൊക്കെ കണ്ടായിരുന്നോ? ഇംഗ്ലീഷ്, മലയാളം കണ്ടായിരുന്നോ? ഹിന്ദിയൊക്കെ? ആ ആ എനിക്ക് വയ്യായിരുന്നു ചേച്ചി, ജലദോഷം ഉണ്ടായിരുന്നു. പിന്നെ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ക്ലാസ്സൊക്കെ തുടങ്ങിയല്ലേ ഉള്ളൂ, അപ്പം നമുക്ക് ലീവ് എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ആ അതുകൊണ്ട് പോരുന്നതാണ്. സഞ്ജീവ് IT ക്ലാസ്സിലൊക്കെ നല്ല മിടുക്കനാണ് കേട്ടോ. എൻ്റെ ക്ലാസ്സിലൊക്കെ അവൻ നല്ല ആക്റ്റീവാണ്. പറയുന്ന കാര്യങ്ങളൊക്കെ പ്രോജക്റ്റ് കൊടുത്താലും എല്ലാം നല്ലപോലെ ചെയ്തുകൊണ്ട് വരാറൊക്കെയുണ്ട്. അത്രയല്ല, ഞാനിപ്പോൾ ഒരു 3 മാസമായുള്ളൂ ഇവിടെ ജോയിൻ ചെയ്തിട്ടെ. അതെ അതെ അതെ, 3 മാസമായതേയുള്ളൂ ജോയിൻ ചെയ്തത്. അപ്പം നമ്മൾ ഓരോ ക്ലാസ്സിലെയും കുട്ടികളൊക്കെ പഠിച്ച് വരുന്നതേ ഉള്ളൂ, അവരുടെ സ്വഭാവവും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അത് വെച്ച് നോക്കാനാണേ സഞ്ജീവ് സൂപ്പറാണ് കേട്ടോ. നല്ല മിടുക്കനാണ് അവൻ, ക്ലാസ്സിൽ നല്ല ആക്റ്റീവാണ്. ആ മറ്റു കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ള ടീച്ചേഴ്സിനെയൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരെയും കാണണം. അല്ല ഇന്നലെ ആയിരുന്നല്ലോ PT മീറ്റിംഗ് നമ്മളിവിടെ നടത്തിയിരുന്നത്. വന്നില്ലായിരുന്നു ഇന്നലെ ചേച്ചി. ആ ഇന്നലെ ഹിമ മിസ് പറയുന്ന കേട്ടായിരുന്നു പകുതി മുക്കാൽ അമ്മമാരും വന്നിട്ടില്ലായിരുന്ന്. അതെ. ആ IT ക്ലാസ്സിൽ സൂപ്പറാണ്. ഇപ്പം ആ IT-യിലെ മാർക്ക് എന്തായാലും A+ ഉണ്ട് കേട്ടോ. നല്ല മാർക്കുണ്ട്. A+ എന്ന് പറയുമ്പോൾ നല്ലൊരു നല്ല നല്ല മാർക്ക് തന്നെ ഉണ്ട്. ആ ശരി ശരി ശരി. അപ്പോൾ ശരി ചേച്ചി, എല്ലാവരും ഒന്ന് കണ്ടേക്ക്. അപ്പം കാണാം. ശരി. ആ ധന്യയുടെ അമ്മയാണോ? ആ ഇരിക്കോ. പേന കയ്യിന്ന് പോയി. ഇരിക്കിരിക്കിരിക്ക, പേടിക്കണ്ട. പിന്നെ ധന്യയുടെ അമ്മ സാരി കൊള്ളാമല്ലോ, നല്ല ചുമന്ന ബോർഡറുള്ള സാരി. എവിടുന്ന മേടിച്ചേക്ക്? സീമാ സീന. ആ ആ ആ ചോറ് കഴിച്ചോ?
അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്നലെ ആയിരുന്നല്ലോ പി ടി മീറ്റിംഗ്, എന്താ എത്തി ഇന്നലെ വരാഞ്ഞേ? ഒരു കാര്യം പറയാം, പി ടി മീറ്റിംഗ് ഉള്ള ദിവസം മസ്റ്റ് ആയിട്ട് വന്നിരിക്കണം കേട്ടോ. നമ്മൾ ആ പി ടി മീറ്റിംഗിന്റെ ദിവസം നിങ്ങളെ പിള്ളേരെയും എല്ലാം കൂടി ഇരുത്തി സംസാരിക്കുമ്പോൾ ഒരു സുമാറുണ്ടേ, അതുകൊണ്ടാ. പിന്നെ ധന്യ ക്ലാസ്സിലുണ്ട്, ധന്യ വിളിക്കണോ ഇങ്ങോട്ട്? വേണ്ടേ? എന്നാ പിന്നെ വേണ്ട. പിന്നെ ധന്യക്ക് ബയോളജിക്ക് ഈ പ്രാവശ്യം മാർക്ക് വളരെയധികം കുറവ്, ഒന്നുമില്ല. 50-ലായിരുന്നു നമ്മൾ വിട്ടത്, 50-ൽ എത്രയാണെന്നറിയോ? 3.5. സൂപ്പർ മാർക്കല്ലേ ധന്യടമ്മേ, 3.5. എന്തുവായത്? എന്തുവായത്? 50-ൽ 3.5 ആണ് ധന്യയുടെ മാർക്ക്. മനസ്സിലായോ ധന്യയുടെ അമ്മയ്ക്ക്? ഒരു ബയോളജിയാണിത്, ബയോളജിക്കൊക്കെ ഇത്രയും 3.5 മാർക്ക്. വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇട്ടത്. ഒരു 3.5 ആണ് ബയോളജിക്ക് 50 കിട്ടിയിരിക്കുന്നത്. എന്തൊരു കഷ്ടമാണ് ധന്യയുടെ അമ്മ ഇത്, വളരെ കഷ്ടമാണ്. ഈ കണക്കിന് ഇംഗ്ലീഷിനും മാത്സിനും ഒക്കെ എന്തുവായിരിക്കും ഈ കൊച്ചു മേടിച്ചേക്കുന്നത്? അതൊക്കെ പോട്ട്, അവിടെ ഇരിക്കട്ടെ. പിന്നെ ധന്യയുടെ അമ്മ എന്തോ ചെയ്യുന്നിപ്പം, ഗൾഫിൽ നിന്നൊക്കെ എന്ന് വന്നു? സുഖമാണോ? പിന്നെ ധന്യയെ പറ്റി ക്ലാസ്സിൽ എങ്ങനെയാണെന്നൊക്കെ ധന്യയുടെ അമ്മ ചോദിച്ച എന്താ പറയണ്ടേ? മഹാ അലമ്പ. ക്ലാസ്സിൽ പഠിപ്പിക്കാൻ നേരത്ത് ധന്യയുടെ ശ്രദ്ധ എന്തുവാന്നറിയാവോ? ടീച്ചറുടെ ക്ലിപ്പ്, എൻ്റെ ക്ലിപ്പ്. ധന്യ കാരണം എനിക്കിപ്പോൾ പച്ച സാരി ഉടുത്താൽ പച്ച കമ്മലും പച്ച വളയും മാലയും ഒന്നും ഇട്ടുകൊണ്ട് വരാൻ പറ്റത്തില്ല. ആ കൊച്ചി അപ്പോഴേ അങ്ങ് ശ്രദ്ധിക്കുക, എൻ്റെ വളയും എൻ്റെ ബ്ലൗസും മാലയും എല്ലാം. ഇങ്ങനെയാണോ? ഇങ്ങനെയാണെങ്കിൽ ഈ കൊച്ചിനെ 10-ാം ക്ലാസ് അങ്ങ് നിർത്തി ബ്യൂട്ടീഷ്യനും എല്ലാം പറഞ്ഞ് ഇവിടുന്നായിരിക്കും ധന്യയുടെ അമ്മയെ നല്ലത് കേട്ടോ. എന്തോ ആയാലും ബയോളജി ക്ലാസ്സിൽ മഹാ അലമ്പ, ഒന്നും നല്ലത് പറയാനില്ല ധന്യയെക്കുറിച്ച്. എന്തോ ചെയ്യാനാ ധന്യയോട് അമ്മയോട് ഇങ്ങനെയൊക്കെ പറയുന്നതിന് എനിക്ക് വലിയ വിഷമമുണ്ട്. എന്തോ ആയാലും മാർച്ച് എക്സാമിന് ധന്യ ഇങ്ങനെ പോയാൽ പൊട്ടുവെന്ന് 100% ഉറപ്പാണ്. ഒന്നീ ട്യൂട്ടോറിയൽ വിട്ട് പഠിപ്പിക്കുക, എന്തെങ്കിലും ചെയ്യുക. ഞങ്ങൾ ഈ ക്ലാസ്സിലൊക്കെയുള്ള ടീച്ചേഴ്സ്മാർ വളരെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പിള്ളേരെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ. നടക്കുന്നില്ല, പറ്റുന്നില്ല. നിങ്ങളെയൊന്നും കുട്ടികൾ ഞങ്ങളോട് ഒരു സ്നേഹവും തിരിച്ച് കാണിക്കുന്നില്ല, അതാണ് സത്യം. പിന്നെ ധന്യയുടെ അമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഇപ്പോൾ വളരെ മാർക്ക് കുറവാണ്, ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഒപ്പിട്ടായിരുന്നോ വന്നപ്പോൾ? ഒപ്പിട്ടായിരുന്നോ? ഇല്ലല്ലോ, ഒപ്പിടണം. അതുപോലെ എന്തെങ്കിലും ഒപ്പിട്ടുകൊണ്ട് വരാൻ പറഞ്ഞാൽ ധന്യയാണ് ഒപ്പിടുന്നത് ധന്യയുടെ അമ്മയ്ക്ക് വരും, അതിനി നടക്കത്തില്ല കേട്ടോ. ശരി എന്നാ ധന്യയുടെ അമ്മേ, പോയിട്ട് വാ. ആ വിഷ്ണുവിൻ്റെ അമ്മയല്ലേ, ഇരിക്കൂ. ഇന്നലെ ആയിരുന്നു നമ്മളുടെ പി ടി മീറ്റിംഗ്. നിങ്ങളാരും ഇന്നലെ വരാൻ എന്താ, ഇന്നാണല്ലോ എല്ലാ അമ്മമാരും വരുന്നത്. പിന്നെ വിഷ്ണുവിൻ്റെ മാർക്ക് ഞാൻ നോക്കിയായിരുന്നു കേട്ടോ. വിഷ്ണുവിൻ്റെ മാർക്ക് കുഴപ്പമില്ല, നമ്മൾ 50-ൽ ആയിരുന്നു ടോട്ടൽ മാർക്ക്. 40 ആവശ്യത്തിന് മാർക്കുണ്ടോ, കുഴപ്പമില്ല. എന്നാലും ഇംഗ്ലീഷ് അല്ലേ, ഇംഗ്ലീഷ് ആകുമ്പം ഇത്രയൊന്നും പോരാ. 40 മാർക്ക് ഞാൻ പിന്നെ അവനോടുള്ളൊരു സ്നേഹം കൊണ്ട് അങ്ങ് ഇട്ടതാണ്. എന്താണെന്നറിയാമോ, നല്ല രീതിയിൽ സ്പെല്ലിങ് മിസ്റ്റേക്കാണ് കംപ്ലീറ്റ്. അവൻ പഠിക്കുന്ന ഒന്നും അവൻ്റെ ഓർമ്മയിൽ അങ്ങോട്ട് നിൽക്കുന്നില്ല വിഷ്ണുവിൻ്റെ അമ്മേ. അപ്പോൾ എന്താണ് അതങ്ങനെ? ഓ അത് ശരി. ആ ആ വീട്ടിൽ വന്നിരുന്ന് പഠിക്കാറുണ്ടോ അവൻ? ആ അവൻ പിന്നെ ഈ പറഞ്ഞ കണക്ക് ആമ്പിള്ളാരല്ലേ, നമുക്ക് പെൺകുട്ടികളെ പിടിച്ചിരുത്തി പഠിപ്പിക്കുന്ന കണക്ക് അവരെയും പഠിപ്പിക്കാൻ പറ്റത്തില്ല, അതൊക്കെ മനസ്സിലാക്കാം. പക്ഷേ എന്നാലും നമുക്ക് മാർച്ച് എക്സാം അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അന്നേരം ഇങ്ങനെ ഒന്നും പോരാ. ഇംഗ്ലീഷ് അവന് സംസാരിക്കാൻ ഇപ്പോഴും നല്ല പാടാണ്. പിന്നെ കോപ്പിയടി, പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, കോപ്പിയടി നല്ല രീതിയിലുണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ എനിക്ക് ഈ പറഞ്ഞ കണക്ക് അവൻ്റെ അടിക്കാൻ എനിക്ക് തോന്നത്തില്ല കുഞ്ഞിനെ. അവൻ്റെ ആ ഒരു ചൈതന്യമുള്ള മുഖമാണ്, മനസ്സിലായോ? അപ്പോൾ ഞാൻ ഒരു എൻ്റെ കുട്ടികളോടൊന്നും ഞാൻ ദേഷ്യത്തിലൊന്നും പെരുമാറാറില്ല, അവരോടൊക്കെ ഒരു സ്നേഹത്തിലാണ് പെരുമാറുന്നത്. പക്ഷേ എന്നാലും വിഷ്ണു ക്ലാസ്സിൽ സൈലൻ്റാണ്. അവനെ കൊണ്ട് ക്ലാസ്സിൽ മറ്റ് കുട്ടികൾക്കോ നമ്മൾ ടീച്ചേഴ്സിനോ ആർക്കും ഒരു പ്രോബ്ലവും ഇല്ല. പക്ഷേ അവൻ ഈ ഒരു കോപ്പിയടി, ഈ ഒരു മൈൻഡ്, അതൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ വിഷ്ണുവിൻ്റെ അമ്മ ഒന്ന് ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ 10-ാം ക്ലാസ്സാണ്. അപ്പോൾ 10-ാം ക്ലാസ്സൊക്കെ നമ്മളെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടൊരു വഴിയാണ്, അറിയാമല്ലോ വിഷ്ണുവിൻ്റെ അമ്മയ്ക്ക്. അപ്പോൾ ബാക്കിയുള്ള മാത്സ്, മലയാളം, ഹിന്ദി എല്ലാ ടീച്ചേഴ്സിനെയും കാണണം.